നമുക്കൊപ്പം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കമാണ്. ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി റിപ്പോർട്ടറിന്റെ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പുരസ്കാരമാണ്. പുരസ്കാര പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ നൻപകലിനായിരിക്കും പുരസ്കാരം, മമ്മൂട്ടി ആയിരിക്കും മികച്ച നടൻ എന്ന് എല്ലാവരും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, താങ്കൾക്ക് ഉറപ്പായിരുന്നോ? വളരെ വളരെ സന്തോഷം നമുക്ക് അങ്ങനെ അവാർഡ് ലഭിച്ചതിൽ. താങ്കളുടെ സിനിമകളെല്ലാം ഓരോ പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നവയാണ്. ഈ സിനിമയാകട്ടെ, അത് കൊണ്ടുപോയ പ്രമേയം, അതിൽ മമ്മൂട്ടിയെ പോലൊരു നടന്റെ ആ സിനിമയുടെ കഥാപാത്രമായുള്ള മാറൽ, അങ്ങനെ എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം ഈ ഒരു പുരസ്കാരത്തിലേക്ക് ഈ ചിത്രത്തെയും ഒപ്പം മമ്മൂട്ടിയെയും ഒക്കെ എത്തിച്ചതെന്നാണ് താങ്കൾ കരുതുന്നത്? ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്ന് വരുന്ന ഒന്നാണെന്ന് വിചാരിക്കുന്നു ഞാൻ. മികച്ച ചിത്രമായിട്ട് ജൂറി തിരഞ്ഞെടുക്കാനുള്ള റീസൺ, അപ്പൊ അത് ഛായാഗ്രഹണം മുതല് അതിന്റെ തിരക്കഥ മുതല് അതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, പ്രത്യേകിച്ച് നായകനായിട്ടുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അപ്പൊ അങ്ങനെ എല്ലാം ചേർന്ന് വരുന്ന ഒരു ഒരു കാര്യം തന്നെ അറിയാം. അത് അതില് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നന്ദി പറയുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു ഉടലിൽ തന്നെ ജെയിംസായും സുന്ദരമായും മമ്മൂട്ടിയെ കൊണ്ടുവരിക, അത് ആ സിനിമയുടെ ക്രാഫ്റ്റ് ആ രീതിയിൽ കൊണ്ടുപോവുക, എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു താങ്കൾക്ക് ഈ ചിത്രം ഒരുക്കൽ? അല്ല, ഇത് ഒന്ന് നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഭിനേതാക്കള് ആവുമ്പോ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ളത്. അപ്പോ അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു തമിഴിൽ നിന്നുള്ള കുറച്ച് ആക്ടേഴ്സ്, പൂരാമു എന്ന് പറഞ്ഞ പുള്ളി കഴിഞ്ഞ വർഷം അന്തരിച്ചു. അപ്പോ പുള്ളിയെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അപ്പോ അതുകൊണ്ട് ഒരുപാട് ആളുകള് നമ്മൾ തമിഴും മലയാളവും സിനിമയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് അവിടുത്തെ നാട്ടുകാര്, അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകള്, ഹരീഷ്, ചായകരകൻ, തേനീശ്വര്, ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട് എന്നോട് അനുബന്ധിച്ച്. അപ്പൊ എല്ലാവരെയും ഓർക്കുന്നു എന്നാണ് പറയാനുള്ളത്. സാധാരണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഇത് ഞാൻ ഇന്നയാൾക്കാണ് സമർപ്പിക്കുന്നത്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അങ്ങനെ ഒറ്റ പേരിൽ ഒതുക്കാൻ കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു, അങ്ങനെയല്ലേ? അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. അപ്പോ നമ്മുടെ ഒരു ഒരു സ്വപ്നം പോലെ ഒന്ന് അത് സ്ക്രീനിലെത്തിക്കാൻ ഒരുപാട് ആളുകൾ ഒരുമിച്ച് അവരുടെ എല്ലാം കാഴ്ചപ്പാടും ചിന്തയും അതിലേക്ക് ഇടുന്നു എന്നുള്ളതാണ് സിനിമയെ നന്നാക്കാൻ ഉള്ള കാരണമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോ അത് ഒരാളിലേക്ക് മാത്രം ഒതുങ്ങില്ല നന്ദി പറയില്ല. അപ്പൊ എല്ലാവർക്കും വീതിച്ചെടുക്കാനുള്ളതാണ് അത്. മികച്ച ചിത്രമൊന്ന് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ സന്തോഷം തന്നെയാണ്. വളരെ നന്ദി ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി. പ്രതികരിച്ചതിന് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി.